ശ്രീമന്നാരായണീയം മേൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് എഴുതിയ ദശകം രണ്ട് ഭഗവൽ സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും നൂറ് ദശകങ്ങളിൽ കൂടി പട്ടത്തിരിപ്പാട് എഴുതിയ ഓരോ ദശകത്തിനും ഓരോ മഹിമയാണ്. ഇതിൽ രണ്ടാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകം നോക്കാം. തൻ്റെ വാതരോഗം ശമിക്കുന്നതിന് വേണ്ടി ഭഗവാനെ നേരിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ശ്ലോകങ്ങളും എഴുതിയത് എന്നാണ് പറയുന്നത്. നൂറാം ശ്ലോകത്തിലാണ് ആ വിശ്വരൂപം കാണാനുള്ള ഭാഗ്യം കൂടി ലഭിച്ചു. നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം. തദ്ദാദ്രിങ് മധുരാത്മകം തവ വപു സംപ്രാപ്യ സമ്പന്മയി സാദേവി പരമോത്സുഖാ ചിരതരം നാസ്തേ സ്വഭക്തേക്ഷവി േനാസ്യാപേതകഷ്ടമച്യുത വിഭോ ത്വദ്രൂപമാനോ മാനോ ഞക പ്രേമസ്ഥൈര്യമയാത ചാബലബലാത് ചാബല്യവാർത്തോദഭൂത്. നാലാം ശ്ലോകത്തിലെ വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഭക്തി തീരെയില്ലാതെ ഐശ്വര്യം വേണം ഐശ്വര്യം വേണം എന്ന് ഐശ്വര്യത്തെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരുടെ സ്ഥിതിയാണ് ഇപ്പോൾ ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. ഹേ ഭഗവാനെ, ആനന്ദ സ്വരൂപനായ അങ്ങ് ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ മാത്രം കഴിയുന്നവനാണ്. ഓരോരുത്തർക്കും ഭഗവാനുണ്ട് എന്നാണ് പറയുന്നത്. ആ ഭഗവാൻ എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ഭഗവാൻ എന്ന രീതിയിൽ എല്ലാവരുടെയും ഭഗവാനാണ് ആ ഭഗവാൻ. ശ്രീ ലക്ഷ്മിദേവി അങ്ങയെ ഭർത്താവായി ലഭിച്ചതിൽ വളരെ സന്തോഷത്തോടെ മറ്റെവിടെയും പോകാതെ അങ്ങയെ തന്നെ സ്ഥിരമായി ആശ്രയിക്കുന്നു. മറ്റെവിടെ പോയാലും അങ്ങയിലുള്ള അനുരാഗാധിക്യം കാരണം ഉടനെ തന്നെ മടങ്ങി വന്ന് അങ്ങയിൽ തന്നെ കഴിയുന്നു. ലക്ഷ്മിദേവി ചപലയാണ് എന്ന ഒരു പേരും ഉണ്ടായി. ഇത് വളരെ കഷ്ടം തന്നെ. ഭഗവാനിൽ ചാബല്യം കാട്ടാത്ത ദേവി മറ്റുള്ള ഭക്തന്മാരിൽ ചപലയാകുന്നു. ഭഗവാനിൽ ആരൊക്കെ കാരുണ്യം കാണിക്കുന്നു അവിടെയെല്ലാം മഹാലക്ഷ്മി കൂടെ ഉണ്ടാവും എന്നാണ് മേൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മാത്രം പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി ദേവി തന്നെ നമ്മളെ കടാക്ഷിച്ചുകൊള്ളും എന്നുകൂടി മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ നാലാം ശ്ലോകത്തിൽ ദശകം രണ്ടിലെ നാലാം ശ്ലോകത്തിൽ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്.